വർണ്ണാഭമായി തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് പാറമേക്കാവ് വിഭാഗത്തിന്റെയും തിരുവമ്പാടി വിഭാഗത്തിന്റെയും വെടിക്കെട്ട് നടന്നു. കർശന നിയന്ത്രണങ്ങളോടെയാണ് സാമ്പിൾ വെടിക്കെട്ട് നടന്നത്. പൊതുജനങ്ങളെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിപ്പിച്ചില്ല. നമുക്ക് ആദ്യം ആ സാമ്പിൾ വെടിക്കെട്ടിന്റെ ആ കാഴ്ചകളിലേക്ക്. പൂരം നഗരയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ്. ആ ആകാശ വിസ്മയത്തിന്റെ മനോഹാരിത, ആ ചാരുത മുഴുവൻ വാക്കുകളിൽ വർണ്ണിക്കുക അത്ര എളുപ്പമാകില്ല. എന്നാലും എത്രത്തോളം ആളുകളെ ആവേശത്തിലാക്കി ഇന്നത്തെ ആ സാമ്പിൾ വെടിക്കെട്ട്. വരാനിരിക്കുന്നതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഇന്ന് കണ്ടത്. കാരണം സാമ്പിൾ വെടിക്കെട്ട് പൂരം വെടിക്കെട്ടിനു സമാനമായി അല്ല, അതിന് ഒരു സാമ്പിളായാണ് തൃശ്ശൂർക്കാർ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഇതിലും വലിയ വെടിക്കെട്ട് അല്ലെങ്കിൽ ദൃശ്യ ശ്രവ്യ വിസ്മയം തീർക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇന്നത്തെ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ സാധിച്ചത്. 8 മണിയോടുകൂടി പാറമേക്കാവ് വിഭാഗത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു. അതിനുശേഷമാണ് ഏകദേശം 6 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടാണ് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ഉണ്ടായത്. അതിനുശേഷം 8:45 കൂടിയാണ് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് ആരംഭിച്ചത്. അതും ഒട്ടും പുറകോട്ടല്ല, രണ്ട് വിഭാഗങ്ങളും ഒന്നിനൊന്ന് മെച്ചം. ദൃശ്യ ശ്രവ്യ വിസ്മയം തന്നെ തീർത്തുകൊണ്ടാണ് തൃശ്ശൂരിൻ്റെ ആകാശത്തെ അത്തരം ഒരു അനുഭവം അവർ ഒരുക്കിയത്. എന്തായാലും പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, അതായത് സ്വരാജ് റൗണ്ടിലേക്ക്. അത് ഏറെ ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു പലർക്കും. കാരണം സ്വരാജ് റൗണ്ടിന് അകത്ത് നിന്നുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ളവ കാണുക എന്നത് ഏറ്റവും തൃശ്ശൂർക്കാരെ സംബന്ധിച്ചും വെടിക്കെട്ട് ആസ്വാദകരെ സംബന്ധിച്ചും ഏറ്റവും വലിയ ഒരു കാര്യമാണ്. പക്ഷേ അത് നടന്നില്ല. അതിനുവേണ്ടി ദേവസ്വം ഭാരവാഹികളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും പെസോ അധികൃതരുമായി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും ഒടുവിൽ അന്തിമ അനുമതി ലഭിച്ചില്ല. അതുകൊണ്ട് നിയന്ത്രണങ്ങളോടെ തന്നെയായിരുന്നു ആളുകളെ അകത്തേക്ക് കടത്തിവിട്ടിരുന്നത്. എന്തായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. കഴിഞ്ഞ തവണ പേരിന് ഒരു കുഴിമിന്നൽ മാത്രം പൊട്ടിച്ചുകൊണ്ടാണ് ഇരുവിഭാഗങ്ങളും സാമ്പിൾ വെടിക്കെട്ട് നടത്തിയത്. അതിന് മുൻപത്തെ തവണ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, വെടിക്കെട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഡൈനകളും അതുപോലെ തന്നെ അമിട്ടുകളും അതുപോലെ തന്നെ കുടവിരിയിക്കുന്ന നിലയമിട്ടുകളും എല്ലാം തന്നെ ആളുകൾക്ക് ഏറെ കൗതുകം തീർത്ത ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്ന് തൃശ്ശൂരിൻ്റെ ആകാശത്ത് ഉണ്ടായത്.